மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வித்ர மனோ ഈ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള മാന്യ പ്രേക്ഷകർക്ക് സ്നേഹപൂർവം സ്വാഗതം. ഒരു ദിവസം കൂടി കാണുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നമുക്കതിന് നന്ദി പറയാം. ഇന്നത്തെ നമ്മുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഉത്തരവാദിത്വങ്ങളും വ്യക്തിബന്ധങ്ങളുമെല്ലാം അവിടുത്തെ പകൽ സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദം പ്രാർത്ഥിക്കാം. ഈ പ്രഭാത വിരുന്നിൽ അവിടുത്തെ വചനങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും തുറന്ന ഹൃദയത്തോടും കൂടി സ്വീകരിക്കുവാനായിട്ട് ഉള്ള വരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദിവസം നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് ദൈവത്തെ ബഹുത്വപ്പെടുത്തുവാനുള്ള ആ നിയോഗം നമുക്ക് മനസ്സൂക്ഷിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാം. അതിനായിട്ട് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ മാധ്യസ്ഥവും നമുക്കിപ്പോൾ ഒന്നുചേർന്ന് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ശലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് ഇപ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിലെ ഒരു ഭാഗം വായിച്ച് കേൾക്കാം. അധ്യായം 17, തിരുവചനങ്ങൾ 1-5. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്
ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോകസൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തെ കൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, തൻ്റെ പിതാസഹനത്തിന് മുമ്പുള്ള കർത്താവിൻ്റെ പൗരോഹിത്യ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണല്ലോ നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. 17:4 പ്രകാരം നാം കേൾക്കുകയുണ്ടായി, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി എന്ന്. കർത്താവ് ഭൂമിയിൽ വന്ന് പിതാവ ദൈവത്തെ മഹത്വപ്പെടുത്തി. എങ്ങനെയാണ് അവിടുന്ന് പിതാവിനെ മഹത്വപ്പെടുത്തിയത്? പിതാവ് ഏൽപ്പിച്ചതായ ആ ഉത്തരവാദിത്വം, ജോലി പൂർത്തിയാക്കിക്കൊണ്ടാണ് പിതാവ് ദൈവത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തിയത്. 1 പ്രകാരം നാം കേൾക്കുകയുണ്ടായി, പിതാവേ, സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന്. അപ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ഉത്തരവാദിത്വം പുത്രന് ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വമാണ് പിതാവ് ഏൽപ്പിച്ച ആ ദൗത്യം, ജോലി പൂർത്തിയാക്കിക്കൊണ്ട് പിതാവിനെ അവിടുന്ന് മഹത്വപ്പെടുത്തിയത്. അപ്പോൾ കർത്താവ് ലോകത്തിലേക്ക് വന്നത് യോഹന്നാന്റെ സുവിശേഷം 4:34 34 നാം ഇപ്രകാരം കാണുന്നു. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്ന്. സ്ത്രീഹന്മാർ ഭക്ഷണം കഴിക്കുവാനായിട്ട് കർത്താവിനോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടിയാണത്, എൻ്റെ ഭക്ഷണം എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയാണ്, അവിടുത്തെ ഇഷ്ടം നിർവഹിക്കുകയാണ് എന്ന്. അപ്പോൾ അവിടുത്തെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ട് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈശോനാഥൻ പിതാവിനെ മഹത്വപ്പെടുത്തിയത്. ഇനി എന്താണ് പിതാവാ ദൈവം പുത്രനെ ഏൽപ്പിച്ച ജോലി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ആവശ്യമാണ്. ആ ജോലിയെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 3:16 നാം കേൾക്കുന്നുണ്ട്. എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനും പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ അനന്തമായ സ്നേഹം മനുഷ്യർക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തൻ്റെ പുത്രനെ അയക്കാൻ തക്ക വിധം അത്രയധികമായി അവിടുന്ന് ലോകത്തെ മനുഷ്യരെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ ആ തീവ്രമായ സ്നേഹത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കുവാനുള്ള നിയോഗവുമായിട്ടാണ്, ജോലിയുമായിട്ടാണ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. കർത്താവിൻ്റെ ഈ ലോകത്തിലെ ജീവിതം മുഴുവൻ വാസ്തവത്തിൽ പിതാവിൻ്റെ സ്നേഹം നമ്മെ പഠിപ്പിക്കുവാൻ, നമുക്ക് മനസ്സിലാക്കി തരുവാൻ, വെളിപ്പെടുത്തി തരുവാനുള്ള പരിശ്രമം ആയിരുന്നു. യോഹന്നാൻ എഴുതിയ ലേഖനം 1:8-9 തിരുവചനങ്ങൾ: ദൈവം സ്നേഹമാണ്, തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ്, ദൈവം സ്നേഹം തന്നെയാണെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇത് മനുഷ്യർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഞാൻ സ്നേഹമാകുന്നു എന്ന് മനുഷ്യരോട് പറയുവാനായിട്ട്. അങ്ങനെ നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം, സ്നേഹം തന്നെയായ ദൈവം
ഈശോ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഏൽപ്പിച്ച ജോലി ഇതായിരുന്നു. മനുഷ്യർ യഥാർത്ഥ ജീവൻ കണ്ടെത്തി അത് ജീവിതത്തിൽ സാർത്ഥകമാക്കണം. അങ്ങനെ തൻ്റെ പുത്രൻ തന്നെ മഹത്വപ്പെടുത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. യോഹന്നാൻ പറഞ്ഞു നാം കേൾക്കുകയുണ്ടായി, അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നുവെന്ന്. അപ്പോൾ ദൈവത്തെ അനന്തമായ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുവാനുള്ള ദൗത്യമാണ് അവിടുന്ന് പുത്രനായ യേശുവിനെ ഏൽപ്പിച്ചത്. അങ്ങനെ നാം എല്ലാവരും യഥാർത്ഥ ജീവൻ കണ്ടെത്തണമെന്നും പിതാവ് ആഗ്രഹിച്ചു. ഈശോയുടെ ജീവിതം മുഴുവൻ വാസ്തവത്തിൽ ഈ ദൗത്യം നിർവഹിക്കാനായിരുന്നു. പിതാവിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിരുന്നു, ആ അനുഭവം നമുക്ക് തരുവാനായിരുന്നു. അവിടുത്തെ പ്രബോധനങ്ങൾ, അവിടുത്തെ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, അവിടുന്ന് നൽകിയ രോഗശാന്തി ശുശ്രൂഷകൾ, അവസാന നാളിൽ അവിടുത്തെ പീഡാസഹനം, കുരിശിലെ മരണം, ഇതെല്ലാം എന്തുമാത്രം പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരിക്കൽ ഒരുവൻ ഈശോയോട് ചോദിച്ചു, അത്രേ ഈശോ അങ്ങ് എത്രമാത്രം അങ്ങ് എന്നെ സ്നേഹിക്കുന്നു എന്ന്. അവിടുന്ന് കുരിശിൽ തൻ്റെ കൈകൾ ഇരുവശങ്ങളിലേക്കും വിരിച്ച് പറഞ്ഞു, അത്രേ ഇത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ലോകാവസാനത്തോളം, കുരിശിൽ മരിക്കുവോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് പുത്രനായ യേശു തൻ്റെ പീഡാസഹനത്തിലൂടെയും ക്രൂശ് മരണത്തിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അങ്ങനെ കുരിശിൽ കിടന്ന് തൻ്റെ മരിക്കുന്നതിനും അവിടുന്ന് വീണ്ടും പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 19:30, എല്ലാം പൂർത്തിയായി എന്ന് ഈശോ പറയുന്നുണ്ട്. എല്ലാം പൂർത്തിയായി എന്ന ഈ വചനം പറഞ്ഞുകൊണ്ടാണ് ശേഷമാണ് അവിടുന്ന് എൻ്റെ ജീവൻ വെടിഞ്ഞത് എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ പിതാദൈവം ഏൽപ്പിച്ചു കൊടുത്ത ആ ജോലി ഈ ലോകത്തിൽ പുത്രനായ ഈശോ പൂർത്തിയാക്കി പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ അവിടുന്ന് ഒരു കാര്യം കൂടി ചെയ്തിട്ടാണ് പോയത്. പിതാവ് തന്നിവേൽപ്പിച്ചതായ ദൗത്യം ലോകാവസാനം തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. നിങ്ങൾ ലോകമെങ്കും പോയി എൻ്റെ സുശിഷ്യം അറിയിക്കുമിൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൗത്യം തുടരുവാനുള്ള ഉത്തരവാദിത്വമാണ് ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. ശിഷ്യന്മാരുടെ കാലശേഷം അവരുടെ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തു ശിഷ്യരായ ആ ദൗത്യം ഇപ്പോൾ നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ദൗത്യം ശിഷ്യന്മാരുടെ പകർന്നുന്ന ഈ ദൗത്യം ഇന്ന് കർത്താവ് നമ്മളിൽ തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ഈ ലോകത്തിലെ നിയോഗമാണ്, ദൗത്യമാണ്. ഇന്ന് പിതാവായ ദൈവം മഹത്വപ്പെടേണ്ടത് നമ്മിലൂടെയാണ്. വിശുദ്ധ സുവിശേഷം 5:16 നാം ഇപ്രകാരം കാണുന്നു, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ പിതാവായ ദൈവം മഹത്വപ്പെടുന്നത് നമ്മുടെ സത്പ്രവൃത്തികളിലൂടെയാണ്, നമ്മുടെ ജീവിതത്തിലൂടെയാണ് എന്ന് അർത്ഥം. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും വിളി അനുസരിച്ചുള്ള ജീവിതമാണ്. വളരെയധികം പേർക്കുള്ള വിളി എന്ന് പറയുന്നത് കുടുംബജീവിതം നയിക്കുവാനാണ്. മറ്റു ചിലർക്ക് സന്യാസ ജീവിതം അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം നയിക്കുവാനുള്ള വിളി കിട്ടിയിട്ടുണ്ട്. അപൂർവം വേറെ ചിലർക്ക് ഏകസ്ഥ ജീവിതത്തിനുള്ള വിളിയും കിട്ടിയിട്ടുണ്ട്. ഇവർക്കെല്ലാം ഓരോ ജീവിതാവസ്ഥ ക്രമങ്ങളുണ്ട്. ചില ശുശ്രൂഷകൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവയെല്ലാം കർത്താവ് ഏൽപ്പിച്ചു തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, പ്ലാൻ അനുസരിച്ച് നാം നിർവഹിക്കുമ്പോൾ
തീർച്ചയായും ദൈവം നമ്മിലൂടെ മഹത്വപ്പെടുകയാണ് ചെയ്യുക. പുത്രനായ ഈശോ പിതാവായ ദൈവം ഏൽപ്പിച്ച ജോലിയാണ് പൂർത്തിയാക്കിയത്, അവിടുത്തെ ഇഷ്ടമാണ് നിർവഹിച്ചത്. ഇതുപോലെ നമ്മളും നമുക്ക് ഏൽപ്പിക്കപ്പെട്ടത് ആ ജീവിതാവസ്ഥയുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ നമ്മളുടെ ദൈവം തീർച്ചയായിട്ടും മഹത്വപ്പെടും. അതേസമയം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമ്മളുടെ മാത്രം തീരുമാനമനുസരിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുകയില്ല, അംഗീകരിക്കപ്പെടുകയില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 23 മുതൽ 23 തിരുവചനങ്ങൾ നമുക്ക് അത് പറഞ്ഞു തരുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഈ പറയപ്പെടുന്ന വ്യക്തികൾ കർത്താവിന് വേണ്ടി പലതും ചെയ്തതായിട്ട് അവിടുത്തെ പറയുന്നുണ്ട്. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ വചനം പ്രഘോഷിച്ചു, മറ്റുള്ളവരെ പഠിപ്പിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, രോഗശാന്തി കൊടുത്തു, ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഞാൻ നിങ്ങളെ അറിയുകയില്ല, നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്നവരാണ് എന്ന്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെയും നല്ലത് തന്നെ ആയിരിക്കാം, പക്ഷേ കർത്താവ് പറഞ്ഞ പോലെ ആയിരിക്കില്ല ചെയ്തത്. അവിടുത്തെ പക്കൽ നിന്നും കൽപ്പന സ്വീകരിച്ചായിരിക്കില്ല ചെയ്തത്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന്. പ്രിയമുള്ളവർ, ഒരുപക്ഷെ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്നതാണ്. നമ്മളൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും, പക്ഷേ ചിലപ്പോഴെങ്കിലും അതിൽ പല നിഗൂഢ ലക്ഷ്യങ്ങളും കണ്ടേക്കാം. നമ്മുടെ സ്വന്തം പ്രശസ്തി, പേര്, പെരുമ, പണം, സ്വാധീനം, അതിലൂടെ ഒരിക്കലും കർത്താവ് മഹത്വപ്പെടുകയില്ല. നമുക്ക് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ പക്കൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് മാറുക. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സ്ഥിരണേസ് പുണ്യാൻ പറഞ്ഞതുപോലെ, ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് മാൻ ഫുള്ളി അലൈവ്. എല്ലാ രീതിയിലും ഒരുവൻ്റെ ജീവിതം സജീവമായ പൂർണ്ണതയിലെത്തുമ്പോൾ അതിലൂടെ ദൈവം മഹത്വപ്പെടുന്നു എന്ന്. നമുക്കും അപ്രകാരമുള്ള ഒരു നയിക്കുവാനുള്ള വരത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിച്ചുകൊണ്ട് അതരുവിയെ നയിക്കപ്പെട്ട് വിശ്വസ്തരെ നമ്മുടെ ജീവിതാവസ്ഥയുടെ കടമകൾ നിർവഹിക്കാം. അങ്ങ് ദൈവം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര കർത്താവേ, ഇത്രയും സമയം ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ വചനം ശ്രവിക്കുവാനും ധ്യാനിക്കുവാനും പങ്കുവയ്ക്കുവാനും ഞങ്ങളെ അനുവദിച്ച് നന്ദി പറയുന്നു. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള വരം ഞങ്ങൾ തരുമാറാകണമേ. ഞങ്ങളുടെ ദൈവവിളി അനുസരിച്ച് വിശ്വസ്തയോടെ ജീവിക്കുവാനുള്ള വരം നൽകുമാറാകണമേ. അതിന് തടസ്സപ്പെടുത്തുന്നവയെല്ലാം എടുത്തു മാറ്റി തരണമേ. സ്ത്രീഹിന്മാരെ പ്രാർത്ഥനിച്ച പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഈ സമയം ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലെ സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ പേരിന് കാരണമതായ വിശുദ്ധരെ, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഇടവുകളുടെ മധ്യസ്ഥരായ വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ കർത്താവിൻ്റെ മാലാഖമാരെ, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയപിതാവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം അവിടുത്തെ പുത്രനായ യേശുക്രിസ്തു വഴിയും അങ്ങേ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. നമുക്കിപ്പോൾ പരിശുദ്ധ മാർപ്പാപ്പായോടും കർദ്ദിനാൾ സംഘത്തോടും എല്ലാ മെത്രാന്മാരോടും വൈദികഗണത്തോടും അൽമായ ശുശ്രൂഷകരോടും ദേവജനത്തോടും ലോകമെമ്പാടുമുള്ള ജനത്തോടും ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഇത്രയും സമയം ഭക്തിയോടെ, ശ്രദ്ധയോടെ, താല്പര്യത്തോടെ ഈ വചനവിരുന്നിൽ പങ്കുചേർന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവം നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മഹത്വപ്പെടുവാൻ ഇടവരുമാറാകട്ടെ. ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും നിങ്ങൾ പ്രാർത്ഥനകൾ ഓർക്കണമേ. മരിയൻ കൂടാരങ്ങളായിരുന്നു കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അനുദിന പ്രാർത്ഥനകളിൽ ഈ ശുശ്രൂഷയും ഓർക്കണമേ. ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.